നമസ്കാരം ഷാജിലേ. നമസ്കാരം. ഞാൻ വിളിച്ചത് ഈ ഇപ്പോ ഇസ്രയേല് ഹമാസ് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുന്നു. അതിപ്പോ ഇസ്രയേൽ ഇറാൻ യുദ്ധമായിട്ട് പരിണമിച്ചിരിക്കുകയാണ്. വരും മണിക്കൂറുകള് നിർണായകമാകാൻ സാധ്യതയുണ്ട്? അതായത് ഈ യുദ്ധത്തിന്റെ വരുന്ന മണിക്കൂറുകൾ നിർണായകമാകുമോ? ഇത് സമാധാനത്തിലുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? കൂടുതൽ അതോ കൂടുതൽ ആക്രമണത്തിലേക്ക് ഈ യുദ്ധം പോകുമോ? ഇസ്രയേലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമകാരിയാകുന്നത്. അത് ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പോ അയ്യപ്പദാസ് വിളിക്കുന്ന സമയത്ത് ഞാന് ഇസ്രയേലിന്റെ ഔദ്യോഗിക പത്രം എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഔദ്യോഗിക മാധ്യമം എന്ന് പറയാവുന്ന ദ ടൈംസ് ഓഫ് ഇസ്രയേലും ഇറാന്റെ ഔദ്യോഗിക മാധ്യമം എന്ന് പറയുന്ന ദ ടെഹ്റാൻ ടൈംസും വായിച്ച് നിർത്തിയതേ ഉള്ളൂ. അതിൽ ഏറ്റവും വിചിത്രമായി തോന്നിയ ഒരു കാര്യം, ടൈംസ് ഓഫ് ഇസ്രയേലിന്റെ പത്ര ടൈറ്റിലിനോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്ന ഒന്നാണ് ടൈറ്റ്ലെറ്റ് വാർ. ആ പത്രത്തിന്റെ ടൈറ്റിലിന്റെ അതേ വലിപ്പത്തിൽ തന്നെ ടൈറ്റ്ലെറ്റ് വാർ ഡേ 369, അതായത് കൗണ്ട് ചെയ്ത് പോവുകയാണ് എത്ര ദിവസമാണ്. ആ പത്രത്തിൽ തന്നെ ഔദ്യോഗിക പത്രം, ഇസ്രയേലിന്റെ ഔദ്യോഗിക പത്രം ഇസ്രയേലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് പറയുന്ന കാര്യങ്ങളിൽ തന്നെ ലെബനനിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായി. ആ ആക്രമണത്തില് കിരിയത് ഷിമോണോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ. അവിടെ റോക്കറ്റിന്റെ ആക്രമണത്തിന്റെ ആഘാതത്തിൽ ഒരു പുരുഷനും സ്ത്രീയും കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈഫ മേഖലയിലെ ബാരേജിൽ നേരത്തെ ഉണ്ടായ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേൽക്കുകയും ഹദേര ഭീകരാക്രമണത്തിൽ 2 പേരുൾപ്പെടെ 6 പേർക്ക് പരിക്ക് വളരെ ഗുരുതരമാണെന്നും തുർക്കിയിലെ എർദോഗൻ ഇസ്രയേലിനെ സയനിസ്റ്റ് ഭീകര സംഘടന എന്ന് വിശേഷിപ്പിച്ചു എന്ന് പരിതപിക്കുകയും ചെയ്യുന്നുണ്ട് പത്രം. അതൊരു ഒരു 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 വിജയത്തിന്റെയോ അല്ലെങ്കിൽ തങ്ങൾ ഒരു പടി മുന്നോട്ട് പോയി എന്നുള്ള ലക്ഷണമല്ല ആ പത്രം ഇന്ന് കാണിക്കുന്നത്. കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ പത്രം യുദ്ധത്തിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് ആ രീതിയിലായിരുന്നില്ല. അവർ എന്തോ ജയിച്ചു കയറുന്നു എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ എന്തോ ഒരു ഭയം പത്രത്തിന് ഗ്രസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സർക്കാരിനെ തന്നെ ഗ്രസിച്ചു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതിനിടയിൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, അതായത് താങ്കൾ പറയുന്നത് ഇറാൻ ഭയപ്പെടുന്നു എന്നാണോ? ഇസ്രയേലിന്റെ ഔദ്യോഗിക പത്രത്തിലാണ് ഞാൻ ഈ ഇപ്പൊ പറഞ്ഞത്, ടൈംസ് ഓഫ് ഇസ്രയേലിലുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഷാജിൻ, ശ്രീ ഷാജിൻ, ഇത് ഞാൻ മറ്റു മീഡിയാസിൽ, ഇവിടുത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മറ്റ് ചാനലുകളിലും ഒക്കെ കണ്ടത് ഇറാനെ വല്ലാതെ ഇസ്രയേൽ അല്ല ഇറാൻ ഇസ്രയേലിനെ വല്ലാതെ ഭയപ്പെടുന്നു എന്നാണ് 2 ദിവസം മുമ്പ്. നേരെ തിരിച്ചാണ്. ഇപ്പോ ഈ പത്രത്തിന് ഈ പത്രത്തിന്റെ ഒരു സ്വഭാവം ശരിക്കും പറഞ്ഞാൽ ഒരു ഔദ്യോഗിക പത്രം ഔദ്യോഗികമായിട്ടുള്ള സർക്കാരിനെ പ്രതിനിധീകരിക്കുകയും ആ സർക്കാരിന്റെ ചിന്തകളെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ ഇതിനകത്ത് തന്നെ വളരെ കൃത്യമായിട്ടുണ്ട്, പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് വൈകുന്നേരം US പ്രസിഡന്റ് ജോ ബൈഡനുമായിട്ട് ഫോണിൽ സംസാരിക്കും. അദ്ദേഹത്തിന്റെ ഓഫീസർ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ പ്രധാന വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ശേഷം തിരിച്ചടിക്കാനുള്ള ഇസ്രയേൽ പദ്ധതി കുറിച്ചാണ് സംസാരിക്കുന്നത്. കാര്യം ബൈഡനും അമേരിക്കയും ഇറാൻ ആക്രമണം തുടങ്ങിയതിന് ശേഷം ആക്രമിക്കണ്ട എന്നുള്ള ഒരു ലൈനിലേക്ക് അവർ മാറുന്നു. ഇസ്രയേലിന് ആയുധങ്ങളും പണവും എല്ലാം കൊടുക്കുന്നുണ്ട് എങ്കിലും നേരിട്ട് അവർ യുദ്ധത്തിലിട്ട് ഇറങ്ങാൻ സന്നദ്ധമാകുന്നില്ല. ഇസ്രയേൽ പ്രതീക്ഷിച്ചത്ര ഒരു പിന്തുണ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നോ ഇപ്പോൾ അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ബൈഡന്റെ കോള് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു യാത്ര നെതന്യാഹു പ്ലാൻ ചെയ്തിരുന്നു വാഷിങ്ടണിലേക്ക്. ആ യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള കാരണം പ്രതിരോധ മന്ത്രി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബൈഡനുമായിട്ടുള്ള കോൾ സംഭാഷണം കഴിഞ്ഞതിന് ശേഷം നെതന്യാഹു വാഷിങ്ടണിൽ പോണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കും. അപ്പോ അവിടെയും ഒരു നമ്മൾ കാണേണ്ടത് ഒന്ന് ആ പത്രം തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് താങ്കൾ പറയുന്നത്? ഇല്ല, സംസാരിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ പോണോ പോണ്ടേ എന്നുള്ളത്. ശരി ശരി ശരി. കാര്യം സംഭവം എന്ന് പറഞ്ഞാല് ഒന്ന് ഇസ്രയേലിലെ പത്രങ്ങൾ അംഗീകരിച്ചു തുടങ്ങി അവർക്ക് കുറെ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്ന്. മുമ്പൊന്നും ഇസ്രയേലിലെ പത്രങ്ങളിൽ അവിടെ ഉള്ളിലുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് അവർ പറയാറേ ഇല്ല. ഇപ്പോൾ അവരത് പറഞ്ഞു തുടങ്ങി, കുറച്ചെങ്കിലും പുറത്തു വിട്ടു തുടങ്ങി.
രണ്ടാമത്തെ ഒരു കാര്യം, നെതന്യാഹു വാഷിങ്ടണിൽ പോകാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അത് മാറ്റിവെച്ചു. കാര്യം അമേരിക്കയുടെ മനമാറ്റം കണ്ടിട്ടാണ് മാറ്റിവെക്കുന്നത്. എന്നിട്ട് അദ്ദേഹവുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം പ്ലാൻ ചെയ്തിരിക്കുന്നു. ആ ഫോൺ സംഭാഷണം കഴിഞ്ഞതിന് ശേഷം ബൈഡന്റെ നിലപാടെന്താണ്, അമേരിക്കയുടെ നിലപാടെന്താണ് എന്നുള്ളതിനെ ആശ്രയിച്ച് മാത്രമേ ഇസ്രയേൽ പ്രധാനമന്ത്രി വാഷിങ്ടണിലേക്ക് പോകുള്ളൂ എന്നാണ്. അപ്പൊ അവിടെ അവരൊരു പിന്നോക്കം പോകേണ്ട ഒരു അവസ്ഥ വരുന്നതായി കാണുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളുടെ ഇടയിൽ തന്നെ അവരുടെ 636-ാമത്തെ കോംബാറ്റ് ഇന്റലിജൻസ് കളക്ഷൻ യൂണിറ്റ്, അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ട് സൈനികരുടെ. അവർ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള പ്രവർത്തകർക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തി. അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഈ IDF പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ട്, മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോ സഫേദ് റോഷൻ ബിന കാറ്റ്സ്ട്രിൻ തുമ്പ സംഗ്രി എന്ന് പറയുന്ന അപ്പർ ഗലിയിലെയും ഗോലാൻ കുന്നുകളുടെയും ഭാഗത്ത് നിരവധി പട്ടണങ്ങളിൽ റോക്കറ്റ് ആക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആളുകള് ഭയന്നാണ് നിൽക്കുന്നത്, സൈറണുകൾ ഇടവിട്ട് കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഭാഗത്ത് ഇറാൻ ലബനനിലേക്ക് കടന്നു കയറുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്തു എന്ന് അവകാശപ്പെട്ടെങ്കിലും അവിടെ ഇപ്പോ ഇവർക്ക് തിരിച്ചടി ഉണ്ടാവുന്ന, അവർ പ്രതീക്ഷിക്കാത്ത തരത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാവുകയാണ്. ചോദിച്ചോട്ടെ, ഇസ്രയേൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ലോകരാഷ്ട്രങ്ങൾ, ഇപ്പൊ അമേരിക്ക മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾ, താങ്കൾ കഴിഞ്ഞ ദിവസം UNൽ ഇസ്രയേലിനെ വിമർശിച്ച താങ്കൾ നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു, അപ്പൊ ലോകരാഷ്ട്രങ്ങളെല്ലാം തങ്ങളുടെ നേരെ തിരിയുന്നു എന്നുള്ള, തങ്ങളെ പിന്നെ കൈയൊഴിയുന്നു എന്ന തോന്നലാണോ? മിക്കവാറും ഏതാണ്ട് എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. എല്ലാരും ജയിക്കുന്ന പക്ഷത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. കാരണം സ്വരങ്ങൾ പലതും പലരുടെയും മാറി വരുന്നുണ്ട്, പല രാജ്യങ്ങളുടെ. ഇപ്പൊ ഇതിനകത്ത് തന്നെ ഒന്നോ രണ്ട് കാര്യങ്ങളും കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഹിസ്ബുള്ള പ്രവർത്തകരുമായിട്ട് നേരിട്ടുള്ള പോരാട്ടവും ഓമാക്രമണവും ഇസ്രായേൽ സൈന്യം അവിടെ നടത്തുന്നുണ്ട്. അതുപോലെ വടക്കൻ ഇസ്രയേൽ തുറമുഖ നഗരത്തിന് നേരെ ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നുണ്ട്, ഹൈഫ റോക്കറ്റുകൾ ഉപയോഗിച്ച് നന്നായിട്ട് ആക്രമണം നടത്തുന്നുണ്ട്. അതായത് ലെബനൻ ഭീകര സംഘം ആഴ്ചകളോളം IDF ആക്രമണങ്ങൾക്കിടയിലും തങ്ങളുടെ സൈനിക ശേഷി നന്നായി ഉപയോഗിച്ചു എന്ന് IDF സമ്മതിച്ചതായിട്ടാണ് ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ തുടങ്ങി വെച്ച യുദ്ധം ഹിസ്ബുള്ള തീർത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും, ലെബനൻ തകർത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും, അവരുടെ ഔദ്യോഗിക പത്രം തന്നെ പറയുന്നു ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നു, അവരുടെ ഭീകര സംഘം ഒരുപാട് വിനാശകരമായ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു മറ്റൊരു വശം ഞാൻ കാണിച്ചു തരാം. ഈ ടെഹ്റാൻ ടൈംസിൽ പ്രധാന വാർത്ത എന്ന് പറയുന്നത് വളരെ നേരെ തിരിച്ചാണ്. അവർ വളരെ ഇങ്ങനത്തുള്ള ഇതൊന്നും കൊടുക്കുന്നില്ല. അവർ മെയിൻ അവരുടെ ന്യൂസ് എന്ന് പറയുന്നത് തന്നെ ഇസ്രയേലി കുറ്റകൃത്യങ്ങൾ ഗാസയെ നശിപ്പിക്കുകയും ചുറ്റുമുള്ള പ്രദേശങ്ങളെ ബാധിക്കുകയും ചെയ്തു ഒരു വർഷമായി, അത് ആയി രാജ്യത്തിന്റെ. അപ്പോ അതിനുശേഷം ആയ ഈ സമയത്ത് രാജ്യത്തിന്റെ ആണവ പരിപാടി, അതായത് ഇറാൻ ആണവ പരിപാടി തുടങ്ങുന്ന സമയത്ത് ആണവായുധങ്ങളുടെ വികസനത്തിനായി വാദിച്ച ഇറാനിയൻ പൗരന്മാരുണ്ട്, അല്ലെങ്കിൽ ഇറാനിയൻ ഇന്റലക്ച്വൽസ് അല്ലെങ്കിൽ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ സയന്റിസ്റ്റുകളുണ്ട് ആണവായുധങ്ങൾ വേണമെന്ന്. പക്ഷെ അതിന് എതിർവാദമായി നിന്ന ഒരുപാട് പേരുണ്ടായിരുന്നു, ആണവായുധങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അവർ നിശബ്ദരായി എന്ന് ആ പത്രം റിപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ ഈ വേണമെന്ന് പറഞ്ഞവരോടൊപ്പം ചേർന്നതായിട്ടാണ് ആ പത്രം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സർവേ ഇപ്പോൾ നടന്നായിരുന്നു. അതായത് എങ്ങനെ ഈ ആണവായുധം വേണമെന്ന്, അല്ലെങ്കിൽ ആണവ ശേഷി വേണമോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു സർവേ നടത്തിയപ്പോൾ 70% പൊതുജനങ്ങളാണ്, അതായത് ആണവായുധങ്ങൾക്കുള്ള ആവശ്യം ഇറാന്റെ ഒരു പൊതു ആവശ്യമായി മാറിയതായിട്ട് തോന്നുന്ന തരത്തിൽ 70% ഇറാനികളും ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നതായിട്ട് ആണ് ആ പഠനത്തിൽ വന്നത്. അപ്പൊ ഒരു ഇസ്രായേലി ആക്രമണം ഉണ്ടാക്കിയ ഒരു പ്രത്യാഘാതമാണ് അത്.
രണ്ടാമത്തെ ഒരു കാര്യം വന്നിരിക്കുന്നത്, ഇസ്രയേലിലേക്കുള്ള ആയുധ വിൽപ്പന നിരോധിക്കേണ്ട ഇല്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഒരു തീരുമാനം വന്നിരുന്നു. അപ്പൊ അവിടെ കൃത്യമായിട്ട് ഇറാൻ പറയുന്നു, ഒരു നൂറ്റാണ്ടിലേറെ നിൽക്കുന്ന പാലസ്തീനും അവിടുത്തെ ജനതയ്ക്കെതിരെയുള്ള യു കെയുടെ ഗൂഢാലോചനയാണ് ഇത് എന്ന് വളരെ കൃത്യമായിട്ട് അവര് പറഞ്ഞു വെക്കുകയാണ്. അതുപോലെ തന്നെ ഹിസ്ബുള്ള ആ ഒന്നാം വാർഷിക ദിനത്തില് റോക്കറ്റുകൾ വർഷിച്ചത് ഒരു ആഘോഷമായിട്ട് അവർ ഏറ്റെടുക്കുന്നു. ഓപ്പറേഷൻ ടു പ്രോമിസ് ടു, ട്രൂ പ്രോമിസ് രണ്ട് എന്നതാണ് ആ ഒരു ഓപ്പറേഷൻ. അതിന്റെ വിജയത്തിനെ തുടർന്ന് ഇവര് സയനിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഭാവി പ്രവർത്തനങ്ങളിൽ ഇറാൻ പുതിയ സൈനിക സാങ്കേതിക വിദ്യ അവതരിപ്പിക്കും എന്ന് താറപ്പിച്ച് ഇറാന്റെ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഡിക്ലയർ ചെയ്യുകയും ചെയ്തു. അപ്പോ ആ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇറാൻ മറ്റൊരു കാര്യവും കൂടി ചെയ്യുന്നുണ്ട്. ഇറാനിയൻ പാർലമെന്റ് അവരുടെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രതിരോധ ഗ്രൂപ്പുകൾക്കും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കും, അതായത് അമേരിക്ക, ഇസ്രയേല് പോലുള്ള രാജ്യങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അതിന് സഹായിക്കുന്ന പ്രതിരോധ ഗ്രൂപ്പുകൾക്കും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കും ഇടയിൽ ഒപ്പുവെക്കാൻ ഒരു പ്രതിരോധ സുരക്ഷാ ഉടമ്പടി തയ്യാറാക്കുകയാണ്. ആ നിർദ്ദിഷ്ട നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഭാഗ്യ ഭീഷണികളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അത് ആ നമ്മളുടെ അറബ് രാജ്യങ്ങളിൽ മൊത്തം അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. അവരുടെ സപ്പോർട്ട് ചിലപ്പോൾ ഉണ്ടാവും, അവർക്ക് കൊടുക്കാതിരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, സമാധാനത്തിലേക്കാണോ അക്രമത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളത്. ഇവിടെ എക്സ്പോർട്ടുകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്, അന്താരാഷ്ട്ര വിഷയത്തിലുള്ള എല്ലാ വിദഗ്ധന്മാരും ചൂണ്ടിക്കാണിക്കുന്നത് വളരെ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. വെടിനിർത്തൽ പ്രഖ്യാപിക്കേണ്ട സമയം എല്ലാം കഴിഞ്ഞു. എന്നാൽ പോലും താൽക്കാലികമായിട്ടെങ്കിലും എല്ലാ ഗ്രൂപ്പുകളും വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഒരു നയതന്ത്ര ചർച്ചയിലൂടെ ഒരു രാഷ്ട്രീയ പരിഹാരം ഇതിന് ഉണ്ടാക്കിയേ മതിയാവുള്ളൂ എന്നുള്ള വാദത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇല്ല എങ്കിൽ അത് വളരെ ഗുരുതരമായ പ്രത്യാഘാതം ലോകത്തുണ്ടാക്കും. അതുകൊണ്ട് അയ്യപ്പദാസ് വളരെ കൃത്യമായിട്ടാണ് ചോദിച്ചത് വരും മണിക്കൂറുകൾ നിർണായകം എന്ന് പറഞ്ഞത്. ഞാനും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം അമേരിക്കൻ ബൈഡനും ഇദ്ദേഹവുമായിട്ടുള്ള നെതന്യാഹുവായിട്ടുള്ള ചർച്ച എങ്ങോട്ട് പോകും, അതിന്റെ തീരുമാനം എവിടെ എത്തും, അവർ തമ്മിലുള്ള എന്താണ് ഐക്യം തകരുകയോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ധാരണയിൽ എവിടെയെങ്കിലും ഒരു പിശക് വരുമോ, എന്താണ് അവരുടെ ഇടയിൽ ഉണ്ടാകാൻ പോകുന്നത്, അതിനെ ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ഇറാൻ എന്തായാലും ആണവ അല്ലെങ്കിൽ പുതിയ അവര് തുറന്നു പറഞ്ഞിട്ടില്ല അത്, പക്ഷെ അത് ആണവ ആയുധം തന്നെ ആയിരിക്കണം. അത് ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്, അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ ചെയ്തു കഴിഞ്ഞു എന്നുള്ള. ഇപ്പൊ ഭയന്നിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇസ്രയേലാണ് ഇപ്പൊ ഭയന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കളിയാക്കി പറഞ്ഞു ചെറുത് കൊടുത്തു വലുത് വാങ്ങിച്ചു എന്ന് പറഞ്ഞെങ്കിലും ഇവര് ചെറുതായി കണ്ടവര് അവര് ചെറുതായിരുന്നില്ല, അവര് വലുതായിരുന്നു. അവരുടെ കയ്യിലും ഈ സാങ്കേതിക വിദ്യയും ബാക്കിയുള്ള ആയുധശേഷിയും വർദ്ധിപ്പിക്കാനുള്ള എന്താണ് വിഭവങ്ങൾ ഉണ്ടായിരുന്നു, അവരെ പിന്തുണയ്ക്കാനുള്ള രാജ്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോ കണ്ടു. റഷ്യയൊക്കെ പരസ്യമായിട്ട് തന്നെ ആയുധങ്ങൾ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തു. അപ്പോ ഇപ്പോഴത്തെ മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ലോകം എങ്ങോട്ട് തിരിയുമെന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ അവിടെ ഏറ്റുമുട്ടലുകൾ പല രണ്ടിടത്തും നടക്കുന്നതായിട്ട് രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്, കാഷ്വാലിറ്റികൾ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കെ തന്നെ ഇവിടെ ഒരു വെടിനിർത്തൽ ചർച്ച നടത്തി, വെടിനിർത്തൽ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ, നയതന്ത്ര ചർച്ചയിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ വളരെ ഗുരുതരമായ, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വലിയൊരു അപകടമാണ് ലോകം നേരിടാനായിട്ട് പോകുന്നത്. ഐക്യരാഷ്ട്രസഭയെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരവസ്ഥയാണ്
രക്ഷപ്പെടാൻ ഒരു അതായത് ഒരു എസ്കേപ്പ് റൂട്ട് പോലും നഷ്ടപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിൽ പിന്നെ അത് ആർക്കും എന്താണ് ഒരു സോൾവ് ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയമായി ഒരു പ്രതിസന്ധിയായിട്ട് മാറും. നിർണായകമാകും എന്ന് തന്നെയാണ് ശ്രീ വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. കാര്യം ഈ അമേരിക്കയുടെ പിന്മാറ്റമോ മനമാറ്റമോ അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നോക്ക പോക്ക്, കാര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ വരുന്നുണ്ട്. അമേരിക്കയുടെ പൂർവകാല ഈ അടുത്ത കാലത്തെ ചരിത്രത്തിൽ അമേരിക്ക എവിടെയെല്ലാം സൈന്യം അയച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അവർക്ക് പിന്നീട് കളഞ്ഞിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അഫ്ഗാനിസ്ഥാൻ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലും മതി എന്നുള്ളതായിരുന്നു. അതൊക്കെ അവരുടെ ഇലക്ഷനെ ബാധിക്കും. അപ്പൊ ഇപ്പോഴും വീണ്ടും പോയി അവര് നേരിട്ട് യുദ്ധത്തിൽ കൈവച്ച് കഴിയുകയും യുദ്ധം തീരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഇലക്ഷനെ നന്നായിട്ട് ബാധിക്കും. അപ്പൊ അവര് അവരുടെ രാഷ്ട്രീയമാണ് നോക്കുന്നത്, എല്ലാവരും രാഷ്ട്രീയമാണ് നോക്കുന്നത്, രാഷ്ട്രീയമായ നിലനിൽപ്പാണ് നോക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകും. നമ്മൾ ഈ വിഷയം ഇപ്പോഴത്തെ ഒരു വർത്തമാന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നു എന്ന വളരെ വ്യക്തമായ താങ്കൾക്ക് ലഭിച്ച താങ്കളുടെ നിരീക്ഷണം, താങ്കൾ മറ്റ് ചില ചാനലുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇത് പറയുന്നത്. ചാനലുകളല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് രണ്ട് ഔദ്യോഗികമായ രണ്ട് മീഡിയകളാണ്, ഈ ടൈംസ് ഓഫ് ഇസ്രയേലും ദ ടെഹ്റാൻ ടൈംസും. ഇത് രണ്ടും മാത്രം ഉദ്ധരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ടെഹ്റാൻ ടൈംസിൽ ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ടെഹ്റാൻ ടൈംസ് ഇറാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇസ്രയേൽ ടൈംസ് ഓഫ് ഇസ്രയേൽ ഇസ്രയേലിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അതാണ് ഞാൻ കാണിക്കുന്നത്. അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നതിനകത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഏതായാലും ഷാജിലെ, നമുക്ക് ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാകും എന്ന് കരുതാം. ഏതായാലും ഈ ഒരു നിർണായകമായ വിവരങ്ങളാണ് താങ്കൾ നമ്മളോട് പങ്കുവച്ചത്. തുടർന്നും ഞാൻ വിളിക്കുന്നതാണ്, നമുക്ക് മറ്റ് വിഷയങ്ങൾ അറിയാനുണ്ട്. താങ്ക് യു, താങ്ക് യു, നന്ദി.